ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടു എക്സ്വായ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ്. പക്ഷെ നല്ല മഴ, അപ്പോൾ അങ്ങോട്ട് എത്തും എന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലേ പാണാമ്പ്ര അതേപോലെ മേലെ ചേളാരിയിലൊക്കെ നല്ല വർക്ക് നടക്കുന്നുണ്ട്. പാണാമ്പ്ര അണ്ടർപാസിൻ്റെ പണി ഏകദേശം ഒരു ഭാഗത്തെ വാളിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ചേളാരിയിൽ മേലെ ചേളാരി അണ്ടർപാസിൻ്റെ ഓവർപാസിൻ്റെ പ്ലാങ് വെക്കുന്ന പരിപാടികളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കാൻ മഴവെള്ളം ഇങ്ങനെ മൊബൈലിൽ കൂടെ ഇങ്ങനെ ഒലിച്ചാൽ ചിലപ്പോൾ ടച്ച് വർക്ക് ചെയ്യില്ല. ഇവിടെ വെള്ളത്തിൻ്റെ അതിശക്തമായ ഒഴുക്ക് കാരണം ചെറിയൊരു വാട്ടർഫോൾസ് ഒക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ മണ്ണൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ്ങിലാണ് മുകളിൽ നിന്ന് വെള്ളം വരുന്നത്. ഏകദേശം ഒരു 300 മീറ്ററോളം നല്ല വോയിസിലാണ് ഇവിടെയൊക്കെ വെള്ളം വരുന്നത് കേട്ടോ. ജിയോ ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാളിൻ്റെ പണി തീരുന്നത് വരെ ഇതിലൂടെ ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ആറുവരിപ്പാത പുതുതായിട്ട് നിർമ്മിച്ച ആ റോഡ് ഉണ്ടല്ലോ, അതിൽ വെയ്യുന്ന വെള്ളം മാത്രമാണ് ഇതിലൂടെ ഒലിച്ചു പോകുന്നത് കേട്ടോ താഴോട്ട്. അപ്പോൾ പാണാമ്പ്രയിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമരം കൊണ്ട് നേടിയെടുത്ത ചെറിയ അണ്ടർപാസ്സാണ് കാണുന്നത്. ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസ്. ഇവിടെ ഇപ്പോൾ രണ്ട് സൈഡിലൂടെയും വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു സൈഡിലൊക്കെ കുറച്ചൊരു ഇളക്കം വെച്ച് കേട്ടോ. മറ്റേ ഈ കടക്കാരൊക്കെ ഉറങ്ങിക്കൊണ്ട് നിൽക്കായിരുന്നു. ഇപ്പോൾ ഏതായാലും കുറച്ചൊരു ഇളക്കം വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പകുതി ഭാഗത്തിൻ്റെ പണി ഏകദേശം 3 മാസം മുമ്പ് കഴിഞ്ഞതാണ്. ഇതിലൂടെയായിരുന്നു തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു 3 ആഴ്ച മുമ്പ് വരെ. അതിനുശേഷമാണ് ഇപ്പോൾ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോയി തിരിച്ചുവിടാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പകുതി ഭാഗം ഫസ്റ്റ് കൂട്ടി ടാരിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം മണ്ണുട്ടുയർത്തുന്ന പരിപാടികളൊക്കെ ബാക്കിയുണ്ട്. ഇനി അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് അണ്ടർപാസിൽ ഇനി ഒരുപാട് പണി ബാക്കിയുണ്ട്. ഒരു സൈഡിലെ വാളിൻ്റെ പണിയെ ബാക്കിയുണ്ട്. അങ്ങനെ ഒരുപാട് പണികൾ ഇനി ഈ ഒരു ഏരിയയിൽ ബാക്കിയുണ്ട്. അപ്പോൾ നല്ല മഴയാണ്. മഴത്തുള്ളികൾ വന്നടിയുമ്പോൾ അണ്ടർപാസിൻ്റെ ഈ ഒരു വാൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ രണ്ട് സൈഡിലും പണികൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന്. പക്ഷേ നിങ്ങൾക്ക് തെറ്റി, ഒരു സൈഡിലെ പണികൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഒരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി KNRC വർക്ക് കൊടുത്തതിന് ശേഷം ആഡ് ചെയ്ത രണ്ടാമത് ആഡ് ചെയ്തിട്ടുള്ള അണ്ടർപാസാണ്. ഒന്ന് ഇവിടത്തും ഒന്ന് കരിമ്പിൽ ഭാഗത്തുള്ളത്. ഈ ഒരു ഡിവൈഡർ മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ ശ്രീ ജഗതി ചേട്ടന് ആക്സിഡൻ്റ് ആയത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. അപ്പോൾ ഈ ഒരു ഡിവൈഡർ മലയാള സിനിമയ്ക്ക് വൻ നഷ്ടമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്തിന് AKG സെൻറ്ററിനെ ഓർമ്മിപ്പിക്കുന്ന വിധം ഏതെങ്കിലും മുസ്തോതയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം ഉടനെ തന്നെ കട്ട് ചെയ്യട്ടോ. ഈ ഒരു ഭാഗം കട്ട് ചെയ്യാൻ അവിടെ സർവീസ് റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഭാഗം മാത്രമാണ് ലിങ്ക് ചെയ്യാനുള്ളത്. അതും കൂടി ലിങ്ക് ചെയ്തുക എന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കുറഞ്ഞ ഭാഗം ഏകദേശം ഒരു 150 മീറ്റർ അതും കൂടി ലിങ്ക് ചെയ്തുക എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം എന്തായാലും കട്ട് ചെയ്യുക. പിന്നെ ആ സൈഡിലും പണി തീരാനിട്ടോ. ആ സൈഡിലായി ഞാൻ പറഞ്ഞ ആ ചോപ്പ് മുസ്തോദ, ആ മുസ്തോദൻ്റെ അപ്പുറത്ത് കൂടെ കുറച്ച് ഭാഗം കണക്ട് ചെയ്യാനുണ്ട്. അതും കൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും സർവീസ് റോഡിലൂടെ ആയിരിക്കും വാഹനങ്ങൾ കടന്നു പോവുക. വാവ്, എന്താ ഭംഗി. അപ്പോൾ ഇവിടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ആദ്യം ഇവിടെ ഓവിച്ചാലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓവിച്ചാല് ഇപ്പോൾ റോഡ് പണി വന്നതോട് കൂടിയിട്ട് അടഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നിലവിൽ വെള്ളം ഒഴുകുന്ന സ്ഥിതി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ വെള്ളം നല്ല രീതിയിൽ ഒഴുകി പോകുന്നുണ്ട്. ഇനിയാണ് കളി. അപ്പോൾ ഇവിടുന്ന് ഒഴുകി വരുന്ന വെള്ളം ഇവിടെ ആകെയുള്ള ഒരു കൾവേട്ടാണ് അണ്ടർപാസിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് വന്ന കൾവേട്ട്. അപ്പോൾ ഈ ഒരു കൾവേട്ടിൽ നമ്മളെ ഇടമായ പെയ്തല്ലോ കഴിഞ്ഞ് ആ ഒരു വേനൽക്കാലത്ത് ഒരു ഇടമായ പെയ്തല്ലോ, ആ ഇടമായ പെയ്ത സമയത്ത് ഇതിൽ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ചളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാളെക്കാളും ഹൈറ്റിൽ ഇപ്പോൾ ചളിയും വെള്ളവും ഇതിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. ഏകദേശം ഒരാളെ കൈ പൊക്കിയാൽ കൈ മുകളിൽ തട്ടാവുന്ന അത്ര ഉയരത്തിലാണ് ഈ ഒരു കൾവേട്ട് ഉള്ളത്. കൊടിമരം പോലത്തെ ആളുകളെ കുറിച്ചല്ല, സാധാരണക്കാരനായിട്ടുള്ള എൻ്റെ ഞാനൊക്കെ കൈ വെച്ചാൽ അങ്ങനെയാണ്, 5.6 ഹൈറ്റുള്ള ഞാനുള്ളത്. അപ്പോൾ ഒരാളെ ഹൈറ്റിൽ എന്നെക്കാളും ഹൈറ്റിൽ അവിടെ വെള്ളവും ചളിയും കെട്ടിക്കിടക്കുന്നുണ്ട്. 4 വ്യത്യസ്ത ബസ്സുകളാണ് കടന്നു പോയത്. എന്താ വേക്കിൽ വന്ന 5 ബസ്സുകൾ കടന്നു പോയിട്ടോ. അപ്പോൾ ഇവിടെ വാള്, ഈ ഒരു വാളിൻ്റെ പണി തീർന്നിട്ടില്ല. ഇതും കൂടി തീർന്ന് ഇതിൻ്റെ മുകളിലൊക്കെ ഗർഡർ വെച്ച് അപ്പോൾ കുറച്ച് പണി ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ ഈ ഒരു ഭാഗത്തെ കുറച്ച് ചളിയൊക്കെ വാരിയെടുക്കേണ്ടതുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കും. റോഡ് പണി കഴിയുമ്പോഴത്തേന് KNRC എടുക്കും എന്ന് തോന്നുന്നു. ഒരാളെക്കാളും വയറ്റിൽ ഇപ്പോൾ ഇതിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് കേട്ടോ. വെള്ളമുണ്ടോ ചളിയുണ്ടോ, കാരണം നല്ല ചളിയുണ്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് സുഹൃത്തുക്കളെ ആരാന്നറിയില്ല കോഴിപ്പാട്സ് പറഞ്ഞിട്ടുണ്ട്. ഈ പള്ളിക്കൊക്കെ കയറുമ്പോൾ എന്തോ ഒരു സ്മെല്ല് വരും. എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. രണ്ട് മരങ്ങൾക്കിടയിലൂടെ ഒഴുകി വരുന്ന മനോഹരമായിട്ടുള്ള നദി, ഒരു കുഞ്ഞു നദി.
അപ്പൊ ആ കുഞ്ഞു നദി ഇതിലൂടെ ഒഴുകി വന്നത് ആ പാടത്തേക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അപ്പൊ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ പൊളിയാണ്, KNRC അതിലേറെ പൊളി. അപ്പൊ ഇവിടെ വാളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴയുടെ മൂടിക്കെട്ടിലുള്ളത് കൊണ്ട് കുറച്ച് ക്ലിയർ കമ്മിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്ന് ക്ഷമിക്കുക, നമുക്ക് വെയിലുള്ള ദിവസങ്ങളിൽ നല്ല ബ്രൈറ്റ്നസ് കൂട്ടിയിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ഇവിടെ കട്ട വെച്ച് മണ്ണുട്ടുയർത്തുന്ന പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കട്ട വെച്ച് മണ്ണുട്ടുയർത്തുന്നതിൻ്റെ മുമ്പ് തന്നെ കർബിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കട്ട വെക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ ഭാഗത്തൊക്കെ വേഗത്തിൽ നടക്കാൻ പറ്റുള്ളൂ, പാടം ഏരിയയിലൊന്നും പണി അധികം വേഗത്തിൽ നടക്കാൻ പറ്റില്ല. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓവർപാസിൻ്റെ മുകളിൽ വെക്കുന്ന പ്ലാങ്ക് എടുത്തു കൊണ്ടുപോകുന്നതാണ്. ഒരുപാട് വീഡിയോയിൽ കാണിച്ചതാണ് ഗർഡർ കൊണ്ടുപോകുന്നത്, ഗർഡർ അതിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതും. എന്നാലും വേറെ എന്തെങ്കിലുമൊക്കെ ഒന്നും വേണ്ട, അപ്പോൾ ഇത് തന്നെ വീണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ചേളാരി ഓവർപാസ് താഴെ ചേളാരിയിൽ അണ്ടർപാസ് ആണെന്നുണ്ടെങ്കിൽ മേലെ ചേളാരിയിൽ ഓവർപാസ് ആണ്. അപ്പോൾ ഈ ഒരു ഓവർപാസും അതേപോലെ തന്നെ ജനങ്ങൾ ആവശ്യപ്രകാരം നാഷണൽ ഹൈവേ അതോറിറ്റി രണ്ടാമത് കൊടുത്തതാണ്. അണ്ടർപാസിൻ്റെ മുകളിലും പാലങ്ങളുടെ മുകളിലും വെക്കുന്നതിന് ഗർഡർ എന്നും ഇതിൻ്റെ മുകളിൽ വെക്കുന്നതിന് പ്ലാങ്ക് എന്നും ഓവർപാസിൻ്റെ മുകളിൽ വെക്കുന്നതിന് പ്ലാങ്ക് എന്നും ആണ് വിളിക്കുക. പ്ലാങ്ക് ഓവർപാസിൻ്റെ മുകളിൽ മാത്രമല്ല നമ്മളെ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിൽ മേഗ നിർമ്മിക്കുന്ന വയഡക്റ്റ് പാലത്തിൽ ഇതേപോലെ പ്ലാങ്ക് വെച്ചിട്ടാണ് സ്പാനിഡയിൽ പ്ലാങ്ക് ആണ് വെക്കുന്നത്. അത് ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ പ്ലാങ്ക് പൊക്കിയെടുത്ത് ലോറിയിലേക്ക് വെക്കുന്നുണ്ട്. ഒരു പ്ലാങ്കിൻ്റെ വെയ്റ്റ് 22 ടൺ, അങ്ങനെ മൊത്തം ഈ ഒരു ലോറിയിൽ 44 ടണ്ണാണ് ഇതിലുള്ളത്. ഗർഡറുകൾ പല അളവിലുള്ള വെയ്റ്റാണുള്ളത്. കുറ്റിപ്പുറം പാലത്തിലൊക്കെ 72-70 ടൺ വെയ്റ്റുള്ള ഗർഡറാണ്. അതേപോലെ ചില അണ്ടർപാസിൻ്റെ മുകളിൽ വെക്കുന്ന ഗർഡറുകൾ 24 ടണ്ണാണ്. ചില ഏരിയകളിൽ 80 ടൺ വരെയുള്ള ഗർഡർ വരെയുണ്ട്. നമ്മൾ കണ്ണൂർ ബൈപ്പാസിലൊക്കെ നല്ല ഹൈറ്റുള്ള ഗർഡറാണ് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ചുള്ള വെയ്റ്റുകളുണ്ട്. അപ്പോൾ ഒന്നായിട്ട് ചളി പിളി നായാട്ടോ ഇവിടെ ചേളാരിയിൽ. അപ്പോൾ ഗർഡറും അല്ല സോറി പ്ലാങ്കും വായിച്ച് നമ്മളുടെ അശോക് ലേലൻ്റെ ഇതാ കടന്ന് വരുന്നു. മന്ദം മന്ദം നീങ്ങി അവിടെ എത്തുന്നില്ലിട്ട് എത്ര പോലെ നേരായി ഇവിടെ നിന്ന് പോന്നിട്ട് വരും. വലിഞ്ഞു വലിഞ്ഞിങ്ങിട്ട് ചളി പിളി നായാട്ടിലൂടെ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞ് പോരാണ്. ഈ മലപ്പുറം സ്ലാങ്ക് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ചെറിയൊരു എന്തെങ്കിലുമൊക്കെ തോന്നും. സാറല്ല സുഹൃത്തുക്കളെ, ചളി പിളി എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു കോലുണ്ടല്ലോ പീട്ടൊക്കെ പോണ്, ഇതിന് പറയുന്ന പേരാണ് ചളി പിളി നായാട്ട്. ഇന്നത്തെ ദിവസം കൂടി കൂട്ടിയിട്ട് മൊത്തം 3 ദിവസമായി KNRC ചേളാരിയിൽ ഈ ഒരു പ്ലാങ്ക് വെക്കുന്ന പണികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസത്തോട് കൂടിയിട്ട് പണികൾ തീരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ല വേഗത്തിലാണ് ഈ ഒരു പ്ലാങ്ക് വെക്കുന്ന സോറി ഈ ഒരു ഓവർപാസിൻ്റെ പണികളൊക്കെ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ വേനൽക്കാലത്ത് ഇവിടെ മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ നല്ല തകൃതിയിൽ നടക്കിയിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആളുകൾ പൊടിശല്യം രൂക്ഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്നൊരു ടൈം ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു KNRC. അപ്പോൾ അങ്ങനെ കുറച്ച് ലാഗ് ആയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ എന്തോ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് അപ്പുറത്തേക്ക് പോകേണ്ടതാണ്. ട്രക്കിലേക്ക് എടുത്തു വെച്ചത് 2 ക്രെയിൻ ഉപയോഗിച്ചാണെന്നുണ്ടെങ്കിൽ ട്രക്കിൽ നിന്ന് ഇതിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കുന്നത് ഒറ്റ ക്രെയിനാണ്. അതിൻ്റെ മുകളിൽ ആ ഒരു ഫ്രെയിമുള്ളത് കൊണ്ട് നല്ല എളുപ്പത്തിൽ എടുത്തു വെക്കാം. ഇനി ഇവിടെ നിന്ന് ഒരുപാട് മണ്ണൊക്കെ എടുത്തു പോകാനുണ്ട്. അപ്പോൾ ഈ ഓവർപാസ് പെട്ടെന്ന് തുറന്നു കൊടുത്താൽ എന്താ പറയുക, ഇപ്പോൾ താഴെച്ചേളാരിയിൽ അണ്ടർപാസിൻ്റെ അടിയിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യൂട്ടേൺ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ കുറഞ്ഞ ഭാഗത്ത് മണ്ണെടുക്കേണ്ട പരിപാടികളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ആ ഭാഗത്തു കൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ യൂട്ടേൺ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെയാണ് ആ യൂട്ടേൺ ചെയ്ത് പോകുകയെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തെ മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ എളുപ്പത്തിൽ തന്നെ തീർക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓവർപാസ് അണ്ടർപാസിൻ്റെ പണികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ കമ്പനി തീർക്കുന്നത്. അണ്ടർപാസിൻ്റെ മുകളിൽ ഗർഡർ വെക്കുന്നത് പോലെയല്ല, ഇതിൻ്റെ മുകളിൽ പ്ലാങ്ക് എടുത്തു വെക്കാനും വളരെ സിമ്പിളാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ പണികൾ തീർക്കാൻ സാധിക്കും. അങ്ങനെ 22 ടൺ ഭാരമുള്ള പ്ലാങ്കിനെ അതാ പുഷ്പം പോലെ സാണി എടുത്തു പൊക്കുന്നു. 60 ടൺ പൊക്കാൻ കപ്പാസിറ്റിയുള്ള ക്രെയിനാണ് ഈ ഒരു ക്രെയിന്. ഓരോന്നിനനുസരിച്ചിട്ട് ക്രെയിന് വെയ്റ്റ് കൂട്ടലാണ്. അപ്പോൾ ഇതിപ്പോൾ 60-80 ടൺ പൊക്കാവുന്ന ഒരു സാണിയുടെ ക്രെയിനുമുണ്ട് KNRC ഈ ഒരു റീച്ചിൽ. ഈ നല്ല മഴ പെയ്യുന്ന സമയത്ത് മറ്റുള്ള റീച്ചുകളുടെ അപ്ഡേറ്റൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ നല്ല മഴയാണ്, ഇവിടെ നിങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല സുഹൃത്തുക്കളെ. അടിപൊളി മഴയാണ്, നമ്മൾ പോകാൻ നിൽക്കുമ്പോഴേക്കാരും മഴ ഒന്നുകൂടി സ്ട്രോങ്ങാണ്.
സുഹൃത്തുക്കളെ മഴ കൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ മഴ കൊണ്ട് എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് പ്രതീക്ഷിക്കുന്നതാരോ, അപ്പോൾ ഇതിന് കുറച്ച് കൂടുതൽ ലൈക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കാരണം നിങ്ങൾ ഈ ഒരു ലൈക്കിൻ്റെ ഓരോ ലൈക്ക് കൂടുന്തോറും എനിക്ക് അടുത്ത വീഡിയോ എടുക്കാനുള്ള ഉന്മേഷം കൂടും. ലൈക്ക് ചോദിച്ചു വാങ്ങുന്നത് മോശമാണ്, എന്നാലും മഴ കൊണ്ടൊക്കെ എടുക്കുമ്പോൾ ഒന്നൊക്കെ ഏറെ രണ്ടെണ്ണം അടിക്കേണ്ട, എന്നാലും ഒന്നൊക്കെ അടിച്ച് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, അടിക്കാത്തവരൊന്നും അടിക്കുക. എന്നാലും നമുക്ക് കാസർഗോഡൊക്കെ പോയിട്ട് ഈ മഴ കൊണ്ടും കാസർഗോഡ് പോയി വീഡിയോ എടുക്കാനുള്ള ഒരു ഉന്മേഷം കിട്ടുള്ളൂ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തോട് കൂടിയിട്ട് ഈ ഒരു പ്ലാങ്ക് വെക്കുന്ന പരിപാടികളൊക്കെ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് 3:30 മണിക്കാണ്, ഇന്നത്തെ ദിവസം 3:30 മണിക്കാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. കണ്ടോ, മായ കൊണ്ട് സ്ട്രോങ് കൂടിയിട്ടോ. ഉഫ്, അങ്ങനെ അതിൻ്റെ മുകളിൽ ഇറക്കി വെക്കാൻ പോവുകയാണ്. അത് ഇറക്കി വെക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ മുമ്പ് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. അതാണ് പിന്നെ അതിനുമേക്കും വല്ലാതെ പോകാത്തത്. ഗർഡർ ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ഒരുപാട് തവണ നമ്മൾ തന്നെ എൻ്റെ വീടിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിൽ ഇനി 3 പ്ലാങ്ക് മാത്രമാണ് വെക്കാൻ ബാക്കി. ഇതിനിടയിൽ നിന്നൊക്കെ ഒരുപാട് മണ്ണെടുക്കാനുണ്ട്. അപ്പോൾ മേലെ ചെളാരിയിൽ നല്ല രീതിയിൽ തന്നെയാണ് പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ വീട് ചെയ്തപ്പോൾ ഇവിടെ 2 സൈഡിലുള്ള വാളിൻ്റെ പണി മാത്രമായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നടുവിലുള്ളതിൻ്റെ ഫൗണ്ടേഷൻ്റെ വർക്കായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ല വേഗത്തിലാണ് മേലെ ചെളാരിയിലെ ഓവർപാസിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കളെ, മഴയൊക്കെ മാറിയിട്ട് നിങ്ങളെ ഭാഗത്തുള്ള വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങളെ ഏരിയയിലുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടായിരിക്കും പല ആളുകളും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ആരെയും വിഷമിപ്പിക്കില്ല, ഉടനെ തന്നെ ആ ഭാഗത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വൈബ്.